നമസ്കാരം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന പണ്ട് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന നല്ലൊരു പാൽ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു മധുര പലഹാരമാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം ആദ്യം നമ്മൾ ഇതിലോട്ടുള്ള പഞ്ചസാര പാനിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അരക്കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അരക്കപ്പോ അല്ലെങ്കിൽ അര ഗ്ലാസ്സോ നിങ്ങളുടെ കയ്യിലുള്ള അളവ് കപ്പ് ഉപയോഗിക്കാം ഇനി ഇതിലോട്ടേക്ക് കാൽ കപ്പ് അളവിൽ പഞ്ചസാര അതായത് അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളതെങ്കിൽ കാൽ ഗ്ലാസ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം നന്നായി തിളച്ച് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് ആദ്യം ഒരു മുട്ട പൊടിച്ചൊഴിക്കാം മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചതാണ് വേണ്ടത് ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ഏലക്കയുടെ കുരുവും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കണം അതിന് മുന്നേ നമുക്കിത് നന്നായിട്ടൊന്ന് മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം മുട്ട ഇങ്ങനെ പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മുട്ടയും പഞ്ചസാരയും ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി അതിനുശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യോ അതല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ് സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്തതിനകത്തോട്ടേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു രണ്ട് പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്തെടുക്കണം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ അടുത്തതായി ഇതിലോട്ടേക്ക് ഗോതമ്പ് പൊടി വേണം അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം മാവ് നല്ല ലൂസായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി മാവ് നല്ല ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിലോട്ടേക്ക് പാലൊഴിച്ചിട്ട് ഒന്നുകൂടി അങ്ങ് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇത്തിരി പാൽ കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ രുചിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടി ഉപയോഗിക്കാം അതല്ലെങ്കിൽ പാലിൽ തന്നെ കുഴച്ചെടുത്താലും മതി കുഴച്ചെടുക്കുന്ന പാകം എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന അതേ പാകമാണ് നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ കുറച്ച് പൊടി വിതറി കൊടുത്തിട്ട് പരത്തിയെടുക്കണം ഇതുപോലെ പരത്തി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കനത്തിലായിരിക്കണം ഒത്തിരി നേർത്ത രീതിയിൽ പരത്തിയെടുക്കരുത് കേട്ടോ അതായത് ഒത്തിരി കനം കുറഞ്ഞു പരത്തിയെടുക്കരുത് പിന്നീട് നമ്മുടെ പാൽക്കേക്കിൻ്റെ ഷേപ്പിൽ അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേയ്പ്പിലോ ഇത് മുറിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു സൈസിൽ വളരെ കുഞ്ഞു സൈസിലായിട്ടാണ് മുറിച്ചെടുക്കുന്നത് നല്ലതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സൗകര്യത്തിനനുസരിച്ചിട്ടും ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ കണ്ടോ നമ്മൾ ഇത്രയും പീസാണ് നമുക്ക് ഈ ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലതുപോലെ പൊങ്ങി നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറായി കിട്ടും ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഒരിക്കലും ഒത്തിരി ചൂടുള്ള എണ്ണയിലോട്ട് കൊടുക്കരുത് തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കളറ് മാറി ഉൾഭാഗം വേവാതെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക ആ ഒരു കാര്യം നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ് അപ്പോൾ നല്ലതുപോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മുടെ പാൽ കേക്ക് അതിനകത്തോട്ടിട്ട് ഈ ഒരു കളറിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുത്ത പാൽ കേക്കിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരിക്കുന്ന പഞ്ചസാര പാനിൽ ഇട്ട് കൊടുക്കണം ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും പാ അത് നമ്മുടെ പഞ്ചസാര പാനിൽ കിടക്കുകയാണെങ്കിൽ നല്ലതുപോലെ കുതിർന്ന് പഞ്ചസാര പാനിയൊക്കെ നല്ലതുപോലെ അബ്സേർവായി നല്ല രുചിയിൽ നമുക്ക് തയ്യാറായി കിട്ടും ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമായിരിക്കും നല്ല സോഫ്റ്റാണ് ഉള്ളിലൊക്കെ ശരിക്കും ആ പഞ്ചസാര പാനി ഇറങ്ങി കിട്ടുമ്പോഴാണ് നല്ല രുചി രുചിയുണ്ടാവുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയൊക്കെ കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ